പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുഗ്രഹം നിറഞ്ഞ ഈ ദിവസത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിൽ വിശ്രമത്തിനായി ഒരുങ്ങുന്ന ഈ സമയം കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. വലിയ സ്നേഹത്തോടെ, അതിലേറെ നന്ദിയോടെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, നമ്മെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതങ്ങളെയും ജീവിത മേഖലകളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ വേദനകൾ, ദുഃഖഭാരങ്ങൾ, നമ്മുടെ ആകുലതകൾ, ഉത്കണ്ഠകൾ, ഭയം, നിരാശ, പരാജയ ഭീതി, പരാജയപ്പെട്ട അനുഭവങ്ങൾ ഒക്കെ നമുക്കുണ്ട്. ഈ ലോക ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ ഇതൊക്കെ കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അവസ്ഥയിലെല്ലാം ഇടപെട്ട് അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സജീവ സാന്നിധ്യത്തിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് അല്പസമയം ഈ ആരാധനയിൽ നമ്മുടെ നാഥൻ്റെ കൂടെ നമുക്കായിരിക്കാം. വലിയ സ്നേഹത്തോടെ, നന്ദിയോടെ നമ്മുടെ മധ്യ എഴുന്നള്ളി വരുന്ന ഈശോയെ സ്വീകരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിങ്കിലേക്ക് വിശ്വാസത്തോടെ എല്ലാം സമർപ്പിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം ഈശോയുടെ കൂടെ ആയിരിക്കാം. ഈശോ ഇതാ നമ്മുടെ മധ്യയെ സ്നേഹത്തോടെ എഴുന്നള്ളി വരുന്നു. നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ദിവ്യകാരുണീശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ ഈ സമയം വിളിച്ചതിനെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മാലാഖമാരോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന് അങ്ങയുടെ മക്കളായ ഞങ്ങളങ്ങ് ആരാധിക്കുമ്പോൾ അങ്ങയുടെ സർവാധിപത്യ ശക്തി ഞങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോയെ ആരാധിക്കാം. അടിപാടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോ, കഷ്ടനഷ്ട പീഡനങ്ങൾ ഏറിടുമ്പോ, ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോ, കഷ്ടനഷ്ട പീഡനങ്ങൾ ഏറിടുമ്പോ, ായി രാജ്യം നൽകും സ്വർഗനാഥനെ, നന്ദി ചൊല്ലി നന്ദി ചൊല്ലി ആരാധിച്ചിടീതർക്കായി രാജ്യം നൽകും സ്വർഗനാഥനെ, നന്ദി ചൊല്ലി നന്ദി ചൊല്ലി ആരാധിച്ചിടാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് എല്ലാ മക്കളും ചേർന്ന് ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സന്തോഷത്തോടെ ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ജീവിക്കുന്ന കർത്താവേ, എല്ലാ മക്കളും മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് എന്റെ കൂട്ടായ്മയിൽ Hallelujah.
ഞങ്ങളെ സേവിക്കുന്ന കർത്താവേ, മലാഖമാരോട് ചേർന്ന് ഞങ്ങളെ ആരാധിക്കുന്ന സമയം വലിയ അഭിഷേകമായി, ശക്തിയായി, ജീവനായി, സൗഖ്യമായി അങ്ങയുടെ മക്കളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കും. സ്വയം ആരാധന, ആരാധന, മഹത്വം, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ഹാലലുയ, ഹാലലുയ, ആരാധന, ആരാധന, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 മഹത്വം, 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 ഹാലലുയ, ഹാലലുയ, ആരാധന, 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 യേശുവേ, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ മക്കളൊന്ന് ചേർന്ന്, മലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. സർവാധിപനും സർവശക്തനുമായ കർത്താവേ, വലിയ സന്തോഷത്തോടെ, വലിയ വിശ്വാസത്തോടെ, ശരണത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 മഹത്വം കർത്താവേ, മഹത്വം, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡനങ്ങൾ ഏറിടുമ്പോൾ, ദിവ്യകാരുണ്യമേ, ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡനങ്ങൾ ഏറിടുമ്പോൾ, പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗനാഥനേ. ഓ കർത്താവേ, നന്ദി ചൊല്ലി, നന്ദി ചൊല്ലി ആരാധിച്ചിട. കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൂടെ വസിക്കുന്ന നല്ല ദൈവമേ, ഈശോയെ, ഞങ്ങൾ എത്രയോ ഭാഗ്യപ്പെട്ട മക്കളാണ് കർത്താവെ. അങ്ങയുടെ കൂടെ വസിക്കാൻ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കാൻ മാത്രം ഞങ്ങളെ സ്നേഹിക്കാൻ ഇത്രമാത്രം കരുതലുള്ള സാന്നിധ്യമായ ദിവ്യകാരുണ്യ ഈശോയെ, ആ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളൊന്ന് ചേർന്ന് നന്ദിയോടെ ആരാധിച്ച് ഞങ്ങളെ തന്നെ തിരു മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ കൂടെ ആയിരിക്കാൻ ഭാഗ്യം ലഭിച്ച മക്കൾ നമ്മൾ. നിയമാർത്ഥന പുസ്തകം 4:7 പറയുന്നുണ്ടല്ലോ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം സമീപസ്ഥനായിരിക്കുന്ന മറ്റ് ഏത് ശ്രേഷ്ഠ ജനതയുള്ള ഈ ആരാധനയിൽ ദിവ്യ കാരുണ്യ സന്നദ്ധയിലായിരിക്കുന്ന മക്കളെ, നമുക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിൽ, നമുക്ക് സ്പർശിക്കാൻ സാധിക്കുന്ന രീതിയിൽ, നമ്മുടെ കൂടെ വസിക്കുന്ന, നമ്മിൽ പ്രവർത്തിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സജീവ സാന്നിധ്യത്തിലായിരിക്കുവാൻ സാധിക്കുന്ന മക്കളെന്ന സ്ഥാനം എത്രയോ വലുതാണ് നമ്മെ സംബന്ധിച്ച്. ഈ രാത്രിയിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ നമുക്ക് അവിടുന്ന് ഭാഗ്യം നൽകിയിരിക്കുമ്പോൾ, നമുക്കെല്ലാവർക്കും നമ്മുടേതായ വേദനകളുണ്ട്, ദുഃഖഭാരങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പരാജയത്തിൻ്റെ നൊമ്പരങ്ങളുണ്ട്, ഒത്തിരി സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയതിൻ്റെ ഒത്തിരി സങ്കടങ്ങളും നിരാശയുമുണ്ട്, പാപത്തിൻ്റെ കുറ്റബോധത്തിൻ്റെ വലിയ വേദനയുണ്ട്. ഈശോയെ, ഞങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. അങ്ങയുടെ പരിപാലന, അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെ കൈവിടാത്തതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയോടുകൂടെ കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കും. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വേദനകൾ, സാമ്പത്തിക തകർച്ചകൾ, ഇപ്പോൾ ഏത് നൊമ്പരത്തോടെയാണോ നീ ആയിരിക്കുന്നത്, നിൻ്റെ മക്കളെ ഓർത്തായിരിക്കാം, നിൻ്റെ ജീവിതത്തിൻ്റെ പല പരാജയത്തെ ഓർത്തായിരിക്കാം, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പല മേഖലകളിലും നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ചിലപ്പോഴെങ്കിലും പൈശാചിക പീഡകൾ, പല പല ആധിപത്യങ്ങൾ, ആഭിചാര്യത്തിൻ്റെയോ മന്ത്രവാദത്തിൻ്റെയോ കൂടോത്രത്തിൻ്റെയോ ജിന്നിൻ്റെയോ ശക്തികൾ നിന്നെ കീഴടക്കുന്ന അവസ്ഥയിൽ നീ ആകപ്പാടെ തകർന്ന് ഒന്ന് പൊങ്ങാൻ പോലും പറ്റാത്ത വിധം കെട്ടപ്പെട്ട ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം കുഞ്ഞ്. നന്ദി ഓർത്തോ, കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാത്തിനും മതിയായ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ സാന്നിധ്യം അത്രമാത്രം വലുതാണ്. അതുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. പറഞ്ഞത് നിറവേറ്റുന്നവനാണ് കർത്താവ്, വാക്ക് പാലിക്കുന്നവനാണ് കർത്താവ്, വിശ്വസ്തനാണ് കർത്താവ്. ആ കർത്താവിൻ്റെ പരിപാലന ഓർത്തു നോക്കി, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശ്വരത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് ഇന്ന് ജീവനോടെ നമ്മൾ കർത്താവിന് മുമ്പിലായിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവപരിപാലനയുടെ വലിയ ഒരു അടിസ്ഥാനം തന്നെയാണ്. അത് നമുക്കറിയാം. അതായത് നമ്മൾ ജനിച്ച നിമിഷം മുതൽ ഇന്ന് വരെ എത്രയോ അപകടങ്ങൾ, രോഗപീഡകൾ, പ്രതിസന്ധികൾ, പലപ്പോഴും ചിലപ്പോഴെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്താക്കാം എന്ന് പോലും നമ്മൾ കരുതിയിട്ടില്ല മക്കളെ. സാമ്പത്തികമായി തകർന്നു പോയ നിമിഷങ്ങൾ, പരാജയപ്പെട്ടു പോയ നിമിഷങ്ങൾ, ഒറ്റപ്പെടുത്തപ്പെട്ട നിമിഷങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെട്ട നിമിഷങ്ങൾ, അങ്ങനെ എണ്ണിത്തീരാൻ പറ്റാത്ത വിധം ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായപ്പോഴും ആരാ നമ്മെ നയിച്ചത് മക്കളെ? ഈ കർത്താവാണ്. ഈശോയെ, അങ്ങയുടെ പരിപാലന എത്രയോ വലുത്. ചുതമത്തയുടെ സുവിശേഷം 6:25 തിരുവചന ഭാഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ പറയുന്നുണ്ട്, ദൈവപരിപാലനയിൽ നിങ്ങൾ ആശ്രയിക്കണം, ആശ്രയിക്കണം, ആശ്രയിക്കണം എന്ന് പറഞ്ഞു. എന്താ അവസാനം ഈശോ പറയുന്നുണ്ട്? നിങ്ങളെ സ്വർഗീയസ്ഥനായ പിതാവിനറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. എന്തു വേണമോ അതെല്ലാം തരാൻ നമ്മെ സൃഷ്ടിച്ച, നമ്മെ ജീവൻ നൽകി അനുഗ്രഹിച്ച, നമുക്ക് ശരീരവും കഴിവും ആരോഗ്യവും എല്ലാം നൽകി, കുടുംബത്തെ നൽകി, ജീവിത പങ്കാളിയെ നൽകി, മക്കളെ നൽകി, ഓരോ ജീവിതാന്തസ്സിലേക്ക് വിളിച്ച് വേർതിരിച്ചുയർത്തിയ കർത്താവിനറിയാം നിനക്ക് എന്താണ് വേണ്ടതെന്ന്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സർവാധിപനും സർവശക്തനുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അവിടുത്തെ പരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട്, ആ പരിപാലനയിൽ ശരണപ്പെട്ടുകൊണ്ട്, കരുണയുടെ ഈശോയോ വിശുദ്ധ ഫൗസ്റ്റിനായിട്ട് പറയുന്നുണ്ട്, ആ ചിത്രത്തിൻ്റെ താഴെ എഴുതി വയ്ക്കണം, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, കർത്താവെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ആശ്രയിക്കുന്നു. കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൽ പരിപൂർണമായും ശരണപ്പെട്ടുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിൻ്റെ ജീവിതത്തെ നിൻ്റെ എല്ലാ അവസ്ഥകളോടും കൂടി അവിടുത്തെ പരിപാലനയിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. എല്ലാം സമർപ്പിക്കാം. ആകുലതയും ഭീതിയും ഉത്കണ്ഠകളും ഒക്കെ ഈ രാത്രിയിൽ കർത്താവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട്, ആയിരിക്കുന്നവനായ കർത്താവ്, ആയിരുന്നവനായ കർത്താവ്, വരുവാനിരിക്കുന്ന കർത്താവ്, ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ കർത്താവ്, മാറ്റമില്ലാത്ത കർത്താവ്, സർവാധിപനും സർവശക്തനുമായ കർത്താവ്, Job 42:1 ജോബ് പറഞ്ഞു, കർത്താവെ അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്നും ഞാൻ അറിയുന്നു. ആ കർത്താവിങ്കിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപറയാം കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യത്തെ, സർവാധിപത്യത്തെ, സർവശക്തിയെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈ കർത്താവിങ്കിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ആരാധിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, സർവശക്തനും സർവശക്തനും നിത്യലുമായ ദിവ്യകുഞ്ഞാടേ, സമർപ്പിച്ച നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോയെ ഏറ്റു പറഞ്ഞ മക്കളെ, ആയിരുന്നോനും ഈശോയെ, സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, സമർപ്പിച്ച് നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവാധിപനായ കർത്താവെ, സർവശക്തനായ കർത്താവെ, പരിശുദ്ധനായ കർത്താവെ, ജീവിക്കുന്ന കർത്താവെ, അങ്ങ് ഞങ്ങൾ ഏറ്റു പറയുന്നു. അങ്ങ് ആയിരുന്നവനാണ്, ആയിരിക്കുന്നവനാണ്, വരാനിരിക്കുന്നവനാണ്. ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള സർവശക്തനാണ് കർത്താവെ. ബാബിലോണിലെ സിംഹക്കുടിയിൽ വിശന്നു വലഞ്ഞു കിടക്കുന്ന ആ ദാനിയലിന്റെ അരികിലേക്ക് ഹബക്കുക്കിനെ അയച്ചുകൊണ്ട് അങ്ങയുടെ പരിപാലനയുടെ ശക്തി ആ മകനങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, ഈ രാത്രിയിൽ ആ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണെന്ന് അറിയുക. അന്ന് ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക് അങ്ങ് യൂദയായിൽ നിന്ന് ഹബക്കുക്കനെ മുടിയെ പിടിച്ചു കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ട് ആ ദാനിയലിന് ഭക്ഷണം കൊടുത്ത കർത്താവ് ആയിരുന്നവനാണ്, ആയിരിക്കുന്നവനാണ്, മാറ്റമില്ലാത്തവനാണ്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ആ കർത്താവാണ് കുഞ്ഞെ ഈ ആരാധനയിൽ, ദിവ്യകാരുണ്യത്തില് നമ്മുടെ മധ്യേ എഴുന്നിൽ വന്നിരിക്കുന്നത്. നിന്റെ വേദനയുടെ അവസ്ഥകളിലേക്ക് യേശു വരും, യേശുവിന് ശക്തി പ്രകടമാകും,
അവിടുത്തെ ശക്തിയുടെ പ്രവൃത്തികൾ നീ കാണും. അതുകൊണ്ട് വിശ്വാസത്തോടെ നിരാശപ്പെടാതെ സങ്കടപ്പെടാതെ നീ കിടക്കും സിംഹക്കുഴി. പ്രത്യാശയ്ക്ക് വകയില്ലാത്ത അകപ്പാട തകർന്നടിഞ്ഞ ഒരു സിംഹക്കുഴിയിലായിരിക്കാം ഇപ്പോൾ കിടക്കുന്ന. സാമ്പത്തികമായ തകർച്ചകൾ, കുടുംബത്തിൻ്റെ തകർച്ചകൾ, വഴിതെറ്റിപ്പോയ മക്കള്, ഒരു പ്രത്യാശയ്ക്ക് വകയില്ലാത്ത വിധം എല്ലാം അടിമപ്പെട്ട് കിടക്കുന്നു. കർത്താവേ, ഈ അവസ്ഥയിലേക്ക് അങ്ങ് വരണം. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആ വലിയ ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടാം. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാ എന്റെ കർത്താവേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. എന്ന് പറഞ്ഞ മക്കളെ, ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ വായുവേഗത്തിൽ ജീസസ് ആരാധിക്കുന്നു നിന്നെ, ആരാധിക്കുന്നു ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. വിശ്വസിക്കും മക്കളെ, ആരാധന സമർപ്പിക്കലാണ്. നമ്മുടെ വേദനകൾ, ദുഃഖഭാരങ്ങൾ, സങ്കടങ്ങളൊക്കെ കർത്താവിന് ഭരമേൽപ്പിക്കലാണ് ആരാധന. ഈ രാത്രിയിൽ, ഈ അനുഗ്രഹത്തിന് രാത്രിയിൽ, ഈ സമയം കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നിൻ്റെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും ഈ കർത്താവിനെ ഭരമേൽപ്പിക്കും. അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് ഇറങ്ങി വരും. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ പ്രതിസന്ധികളിൽ, നിൻ്റെ പ്രതികൂലങ്ങളിൽ, അനേക മക്കളുടെ ജീവിതാനുഭവത്തിൽ ഇതുപോലെ കണ്ണും പൂട്ടി വിശ്വസിച്ച് കർത്താവിനെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിച്ച അനേകം മക്കളിലേക്ക്, കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക്, പരാജയത്തിൻ്റെ പടുക്കുഴിയിലേക്ക്, ശത്രുക്കളുടെ കോട്ടകളിലേക്ക്, ശത്രുവിൻ്റെ ആധിപത്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഇടപെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്രയോ എത്രയോയാണ് മക്കളെ. തിരുവചനത്തിലും അനേകം മക്കളുടെ ജീവിതാനുഭവത്തിൽ നമ്മൾ പഠിക്കുന്നത് ആ കർത്താവ് മാറ്റമില്ലാത്തവനാണ്. ആ കർത്താവ് ഇറങ്ങി വരും, ആ കർത്താവ് ഇടപെടും. ഇന്ന് ഈ നിമിഷം കർത്താവിന് ശക്തി നിന്നിൽ പ്രകടമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്റെ കർത്താവിനോട് നീ പറ, നീ പറ, ഈശോയെ എൻ്റെ ഈ അവസ്ഥയിൽ, എൻ്റെ ഈ വേദനയിൽ, എൻ്റെ ഈ തകർച്ചയിലും അങ്ങയുടെ പരിപാലന അനുഭവിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണം. ഇടപെട്ടേ മതിയാകും. അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല, അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, പറഞ്ഞ് പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, കുഴഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ ഈ കുഴിയിലേക്ക്, ഈ കുഴിയിലേക്ക് വരണമേ, നീ ഇപ്പോൾ വരണം, ഇപ്പോൾ വരണം ഈശോയെ. കുഴഞ്ഞ എൻ്റെ മക്കളെ ജീവിതത്തിൻ്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. കുരുക്കഴിക്കാനെനിക്കാകുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ ശക്തി നിന്റെ ശക്തി തരണം. ഈശോയോട് പറഞ്ഞേ, കുരുക്കഴിക്കാനെനിക്കാകുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. ആയിരുന്നോനും, ആയിരുന്നോനും ഈശോയേ ആയിരിക്കുന്നു. ഏറ്റുപറ മക്കൾ, വരുവാനിരിപ്പോനും സർവശക്തനും, ഏറ്റുപറ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. വിശ്വാസത്തോടെ കർത്താവേ, ഇതങ്ങയുടെ മക്കൾ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം അങ്ങ് പ്രകടമാക്കണം. കർത്താവ്, അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. ഇന്ന് ഒത്തിരിയേറെ മക്കൾ പല വേദനാനുഭവത്തിൽ അങ്ങനേക്ക് തിരിഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും കർത്താവെ ഫലം കാണാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന അനേകം മക്കളുണ്ട്. അങ്ങേക്ക് അറിയാലോ കർത്താവെ, ഞങ്ങൾ വെറും മനുഷ്യരാണ്, ബലഹീനരാണ്. അങ്ങിടപ്പെട്ട് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അങ്ങയുടെ പരിപാലന ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരുന്നില്ലെങ്കിൽ ഈശോയെ ഞങ്ങൾ വീണു പോകും, ഞങ്ങൾ തോറ്റുപോകും, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. ഓ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ പരിപാലനയിൽ പരിപൂർണമായി ശരണപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ശക്തമായ
ഇടപടൽ അനുഭവിക്കത്തക്കവിധം അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം അങ്ങയുടെ മക്കളെ പ്രകടമാക്കണം. ഞങ്ങൾ കാണണം കർത്താവേ, അങ്ങ് സർവാധിപനാണെന്നും സർവശക്തനാണെന്നും ഞങ്ങൾ കാണത്തക്കവിധം പ്രകടമായ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രകടമാക്കണമേ എന്ന് വലിയദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇരുകരങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തി ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെടണം. എൻ്റെ പരാജയത്തിൽ വിജയത്തിന് ശക്തിയും എനിക്ക് അനുഭവിക്കണം. എൻ്റെ രോഗത്തിൽ സൗഖ്യം എനിക്ക് അനുഭവിക്കണം. തകർച്ചയിലും എനിക്ക് മോചനം വേണം. ഈശോയെ അതുപോലെ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്വം കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് ഇടപെടണമേ, എന്റെ തോൽവിയിലേക്ക് കടന്നു വരണമേ, തകർച്ചയിലേക്ക് കടന്നു വരണമേ, രോഗപീഠയിലേക്ക് കടന്നു വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ പരിപാലനയുടെ ശക്തമായ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ആരാധന ആരാധന മഹത്വം കർത്താവേ, ശക്തി ഒഴുകട്ടെ, ദിവ്യകാരണത്തിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. അനേക മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ജീവിത മേഖലകളിലേക്ക് ദൈവിക ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ഈശോ ഈശോ ഇന്നിവിടെ ഈ നിമിഷം ശക്തി ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ ആമേൻ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ജീവിക്കുന്ന കർത്താവേ, ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ മൈറ്റി പവർ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ആമേൻ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരഫലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കർത്താവേ. കർത്താവിന്റെ കരഫലം പൂർണ്ണമായി വെളിപ്പെടും. ഇരു കരങ്ങളും എടുത്ത് ഒറ്റ വിളിയേശുവേ. കരഫലം പൂർണ്ണമായി വെളിപ്പെടും. ജീവന്റെ കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഇടപെടണമേ. ശക്തി ഒഴുകട്ടെ. ഈ നിമിഷം അങ്ങയുടെ മക്കളിലേക്ക് ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ ഈ സമയം സംഭവിക്കട്ടെ. മൈറ്റി പവർ. റിലീസ് യുവർ പവർ. റിലീസ് യുവർ പവർ ജീസസ്. കർത്താവേ, ഈ സമയം ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേക മക്കള് സൗഖ്യം സമാധാനം സന്തോഷം അനുഭവിക്കത്തക്ക വിധം അങ്ങയുടെ പരിപാലനയുടെ കരം നീട്ടി അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ. ഉറക്കമില്ലാത്ത മക്കൾ ഇന്ന് ശാന്തമായി ഉറങ്ങട്ടെ. സമാധാനമില്ലാത്ത മക്കൾ സമാധാനത്തിൽ ഉറങ്ങട്ടെ. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. തൂഗണമേ വത്സല സുധരീ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ ആരാധ ആരാധ
യേശുവേ ആരാധന 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ നിത്യ സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ